വിദേശത്ത് മികച്ച ജോലിയും ഉയർന്ന ശമ്പളവും സാധാരണ മലയാളി യുവാക്കളുടെ സ്വപ്നമാണ്. ഇക്കാലത്ത് വിദേശ രാജ്യങ്ങളിലേക്ക് കൂട്ടത്തോടെ പലായനവും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിസ തട്ടിപ്പ് സംഘങ്ങളും സജീവമായിരിക്കുന്നു. മലേഷ്യയിൽ ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്നാണ് പണം തട്ടിയെടുത്തത്. തൊടുപുഴ മുട്ടം സ്വദേശികളാണ് സുഹൃത്തിൻ്റെ തട്ടിപ്പിന് ഇരകളായത്. മലേഷ്യയിൽ സൂപ്പർ മാർക്കറ്റിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ തൊടുപുഴ പോലീസ് കേസെടുത്തു. തൊടുപുഴ മുട്ടം സ്വദേശികളായ ഷോണറ്റ്, അഞ്ജന മോഹൻ, ജിപ്സിമോൾ ജെയ്സൺ എന്നിവരാണ് ജോലി തട്ടിപ്പിനിരയായത്. അർമേനിയയിൽ ജോലി ചെയ്യുന്ന മുട്ടം മാത്തപ്പാറ സ്വദേശി കെ ജെ അമലിനെതിരെയാണ് ഇവർ പോലീസിൽ പരാതി നൽകിയത്. മലേഷ്യയിൽ സൂപ്പർ മാർക്കറ്റിൽ ജോലി വാഗ്ദാനം ചെയ്ത അമൽ 2,20,000 രൂപ വീതം ഇവർ ഉൾപ്പെടെ 6 പേരിൽ നിന്നും വാങ്ങുകയായിരുന്നു. അമലും കൂട്ടാളികളായ ജിബിൻ സണ്ണി, ഹരിപ്പാട് സ്വദേശികളായ ജോൺ, മനോജ് എന്നിവരും ചേർന്നാണ് പണം തട്ടിയെടുത്തതെന്നാണ് ഇവരുടെ പരാതി. ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്ത അമൽ കെ ജെ എന്ന് പറഞ്ഞ ആളുടെ വിശ്വാസപ്രകാരമാണ് മലേഷ്യക്ക് അയോൺ മാൾ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിലേക്ക് ബില്ലിംഗിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞ എന്റെ അറിവിലുള്ള 6 പേരെ ഞങ്ങൾ 6 പേര് 2,20,000 രൂപ വെച്ചിട്ട് അമൽ, മുട്ടത്തുള്ള അമൽ കെ ജെ, മാത്തപ്പാറയിലാണ് വീട്, അവന്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ പൈസ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് 6 മാസമായിട്ട് അതിനെപ്പറ്റിയുള്ള ഒരു വിവരവും, മാർച്ച് 9 ഒരു ഫേക്ക് ടിക്കറ്റ് ഇട്ട് വന്നത്. ഫേക്ക് ആണ് ഞങ്ങൾ അറിയാൻ കാരണം എന്റെ ജെൻഡറിന്റെ സ്ഥാനത്ത് മെയിലെന്ന് പറഞ്ഞു വന്നതുകൊണ്ടാണ് നമ്മളത് അറിഞ്ഞത്. അത് കഴിഞ്ഞ് എയർപോർട്ടിൽ ഫേക്ക് ടിക്കറ്റാന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് അവിടുത്തെ മലേഷ്യയിലെയാന്ന് പറഞ്ഞ ഒരു വർക്ക് പെർമിറ്റ് നമുക്ക് ഇട്ട് തന്നായിരുന്നു, അതും ഫേക്കാണ്. 6 മാസം മുൻപാണ് അമലിന് പണം നൽകിയതെന്ന് പരാതിയിൽ പറയുന്നു. ജോലിയും പണവും ലഭിക്കാതെ വന്നതോടെ പോലീസിനെ സമീപിക്കുകയായിരുന്നു. ഒരാൾക്ക് വിമാന ടിക്കറ്റും വർക്ക് പെർമിറ്റും അയച്ചു നൽകിയെങ്കിലും ഇത് വ്യാജമായിരുന്നു എന്ന് പിന്നീട് വ്യക്തമായി. ഇതിനിടെ ജോലിക്കായി രേഖകൾ തയ്യാറാക്കിയ കോട്ടയം സ്വദേശി 60,000 രൂപ വീതം 4 പേർക്ക് മടക്കി നൽകി. ഇപ്പോൾ അർമേനിയയിലുള്ള അമലിനെ പലതവണ ബന്ധപ്പെട്ടെങ്കിലും ഇയാൾ ഫോൺ എടുക്കാറില്ലെന്ന് തട്ടിപ്പിനിരയായവർ പറയുന്നു. അമലിന്റെ വീട്ടുകാരെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞത് അമലിന്റെ അച്ഛനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനോട് സംസാരിച്ച് അച്ഛൻ പറഞ്ഞത് അവർക്ക് എന്നാലും ഇത്ര എമൗണ്ട് നമുക്ക് തരാനില്ല, അതുകൊണ്ട് കേസായിട്ട് തന്നെ പൊക്കോ. അമലൊന്നും പറഞ്ഞിട്ടില്ല. അവർ പറയുന്നത് അമലല്ല, മറ്റേ ജോൺ അബ്രഹാം, ജോൺ എന്ന് പറഞ്ഞ ഒരു പുള്ളിയാണ് അമലിനെ പറ്റിച്ചിട്ടേക്കണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ മാത്രമല്ല പെട്ടേക്കണേ, ഇതുപോലെ അവിടെ അർമേനിയയിൽ പോയിട്ട് തിരിച്ചു വന്ന ആൾക്കാരുണ്ട്. മുട്ടത്താണേലും പിന്നെ പിറവിത്താനം അവിടെയൊക്കെ പോയിട്ട് അവന്റെ അടുത്ത് പോയിട്ട് തിരിച്ചു വന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. അമല തന്നെ കൊണ്ടുപോയതാ. ഞങ്ങളെ മാത്രല്ല, അതിപ്പം കൊറേ സ്റ്റേഷനിൽ ഒക്കെ അങ്ങനെ വന്നിട്ടുണ്ടെന്നാ പറഞ്ഞു പരാതിയായിട്ട്. പക്ഷെ ആരും ഇങ്ങനെ മുന്നോട്ട് പറയാൻ വേണ്ടി നിക്കണില്ല. അമലിന്റെ വീട്ടുകാരെ ബന്ധപ്പെട്ടെങ്കിലും ഇവരും ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്ന് തട്ടിപ്പിനിരയായവർ പറഞ്ഞു. അമലും സംഘവും നേരത്തെയും ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയതായി സൂചനയുണ്ട്. മലേഷ്യയിൽ ജോലിക്കായി പോയ യുവാവ് തട്ടിപ്പിനിരയായതിനെ തുടർന്ന് അവിടെ പോലീസ് പിടികൂടി തിരിച്ചയച്ചതായും വിവരമുണ്ട്. ന്യൂസ് 18, ഇടുക്കി.